വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള കാർട്ടൂണിഷ് ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമൈസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഒരുപാട് ഡീപ്പിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറേ പേര് ചോദിച്ചത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കസ്റ്റമൈസ്ഡ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഡോളിഫൈ എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 180 MB ഈ ഒരു ആപ്പിന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഏകദേശം 4.4 റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ബോയ് ആണോ ഗേൾ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ നമുക്ക് വരുന്ന ഇവിടെ ഓരോ കാര്യങ്ങളും നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുരികം, കണ്ണ്, ഹെയറ്, താടി, മീശ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ സെലക്ട് ചെയ്തതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പ് വർക്ക് ആവുന്നെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നെറ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ ആപ്പിൽ വർക്ക് ചെയ്യുക. പിന്നെ ഞാൻ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിനും ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട് ആപ്പിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നെറ്റ് സ്പീഡിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. ഇപ്പോൾ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഓരോ കാര്യങ്ങളും ഓരോ എലമെൻറ്റ്സും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഹെയറ് അല്ലെങ്കിൽ താടി അല്ലെങ്കിൽ മീശ, അതുപോലെ സ്കിൻ കളറ്, ഐസ്, പിന്നെ ഗ്ലാസ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമുക്കിവിടെ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ കളറും നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ താടി വെച്ചു. ഞാനിപ്പോൾ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ഞാൻ ചെറിയ രീതിയിൽ താടി വെച്ചു, അതുപോലെ തന്നെ ഹെയറ് ചേഞ്ച് ചെയ്തു. പിന്നെ ഇവിടെ ഒരു കളർ വീല് കാണാൻ പറ്റും. ആ ഒരു കളർ വീല് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ ലെവലിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്യാരക്ടറിനൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ വാട്സപ്പിലും ഒക്കെ ഡി പി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. ഈ ഒരു ആപ്പ് വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡി പിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം എല്ലാ ഫീച്ചറും നമുക്കിതിൽ അവൈലബിൾ ആണെങ്കിലും അതിൽ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് ജസ്റ്റ് പ്രീമിയം വെർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്യാൻ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ ജാക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അൺലോക്ക് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നോർമൽ വെർഷനിൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ മാല, കമ്മൽ, പിന്നെ മുഖക്കുരു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ഗ്യാലറീൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗ്യാലറിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഇതിലുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്പെറൻറ്റോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് പിക്സൽ ലാബിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്താ പറയുക, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡി പി അല്ലെങ്കിൽ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് ഒരു 2-3 ഡി പിസും ഡി പി അല്ല ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവരുടെ ആപ്പിൻ്റെ ലോഗോ ഉണ്ടാവും, ഡോളിഫൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോഗോ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, അതങ്ങനെ തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അതും അല്ലെങ്കിൽ ജസ്റ്റ് സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് അത് ഹീൽ ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്ത 2-3 ക്യാരക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യുക, അപ്പോൾ നമുക്കും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തൊക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലും വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.